നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സർവേ ഫലങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി ജയിക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം കാണാനിടയായി. എന്തായാലും ശരി, ഗുജറാത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആർക്ക് വേണമെങ്കിൽ പ്രവചിക്കാം. നമ്മളൊക്കെ എന്താണ് വലിയ പ്രവാചകന്മാരായി മാറാം. കാരണം ഗുജറാത്താണ് സ്ഥലം, ബി ജെ പിയാണ് പാർട്ടി, നരേന്ദ്രമോദിയുടെ സ്വന്തം സ്ഥലമാണ്. ബി ജെ പി അവിടെ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ സമ്പർക്ക പത്രിക കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. കൃത്യമായി തന്നെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കി കാണിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതുവരെയുള്ളതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ എന്ന സർക്കാരിൻ്റെ രീതിയും കാര്യങ്ങളുമൊക്കെ. അത് ഗുജറാത്ത് ആയാലും ശരി, ഹിമാചൽ പ്രദേശ് ആയാലും ശരി, മറ്റേത് സംസ്ഥാനമായാലും ശരി, നടപ്പിലാക്കി കാണിച്ച് അടക്കം. എന്തായാലും ഗുജറാത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഇന്ത്യ ടി വി മെട്രൈസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ചേർന്ന് നടത്തിയ സർവേ ഫലത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇത്. ഗുജറാത്തിൽ ബി ജെ പി വൻതോതിൽ സീറ്റുകൾ പിടിച്ച് അധികാരം നിലനിർത്തും എന്നാണ് ഇന്ത്യ ടി വി മെട്രൈസ് അഭിപ്രായ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. 182 ഗുജറാത്ത് നിയമസഭയിൽ ബി ജെ പി 104 മുതൽ 119 സീറ്റുകൾ വരെ നേടുകയും 27 വർഷത്തെ ഭരണത്തിന്റെ തുടർച്ചയായി വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്യും. കോൺഗ്രസിന് 53 മുതൽ 68 വരെ സീറ്റുകൾ ലഭിക്കും. ആം ആദ്മി പാർട്ടിക്ക് 6 സീറ്റുകൾ കിട്ടും, മറ്റുള്ളവർക്ക് 3. ബി ജെ പിക്ക് 49.5% വോട്ട് ലഭിക്കുമ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്ന വോട്ട് ശതമാനം 39.1. 2017 തെരഞ്ഞെടുപ്പിൽ 42.3% വോട്ട് വിഹിതം ലഭിച്ചതാണ് കോൺഗ്രസിന്, അത് കുറയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അഭിപ്രായ സർവേകളിലെയും താരം. 64% പേർ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം പ്രചരണങ്ങളിൽ ആഗ്രഹിക്കുന്നു. ഒരു സംസ്ഥാനത്തെ ജനതയുടെ 64% എന്ന് പറഞ്ഞാൽ എന്തായാലും പകുതിയിൽ കൂടുതലായി. എല്ലാ വിഭാഗം ജനങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഗുജറാത്ത്. 64% പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ മണ്ഡലത്തിൽ പ്രചരണത്തിന് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. രാഹുൽഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് വെറും 20% പേർ മാത്രം. 6% പേരുടെ പിന്തുണ പോലും അരവിന്ദ് കെജ്രിവാളിന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ ടി വി അതുപോലെ തന്നെ മെട്രൈസ് എന്ന് പറയുന്ന ഏജൻസിയുമായി നടത്തിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ സർവേ ഫലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സർവേ ഫലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല. ഡിസംബർ മാസം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വോട്ടെണ്ണി കഴിയുമ്പോൾ എല്ലാം വ്യക്തമാകും. ഗുജറാത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്?